എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ എങ്ങനെ കൂടുതൽ ഫാസ്റ്റായിട്ട് ബ്രൗസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് സ്ലോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെങ്ങനെ അതിൻ്റെ സ്പീഡ് കൂട്ടാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മൊബൈൽ സംബന്ധമായ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ ടിപ്പുകളും ട്രിക്കുകളും ലഭിക്കുന്നതിന് നിഖിൽ കെ വി എന്ന് സെർച്ച് ചെയ്ത ശേഷം എൻ്റെ പേജ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യുക. അതിന് താഴെ കാണുന്ന ചെറിയ ഏരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നതും സി ഫസ്റ്റ് എന്നതും ടിക്ക് ചെയ്ത് വയ്ക്കുക. തുടർന്ന് നിങ്ങൾക്ക് ഓരോ ദിവസവും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായ വീഡിയോകളും പോസ്റ്റുകളും നിങ്ങളുടെ ടൈം ലൈനിൽ കാണാവുന്നതാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കൂടാതെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ കൂടെ വയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 3 വരെയുള്ളൊരു ഭാഗം കാണാം, ക്ലോസ് ബട്ടണിൻ്റെ താഴെയായിട്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിംഗ്സ് എന്നത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെയുള്ള പല ഓപ്ഷനുകളും ടിക്കറ്റിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ പ്രിഫർ റിസോഴ്സസ് ടു ലോഡ് പേജസ് മോർ ക്വിക്ലി, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് യു ആൻഡ് യുവർ ഡിവൈസ് ഫ്രം ഡേഞ്ചറസ് സൈറ്റ്സ്, ഈ 2 ഓപ്ഷനുകൾ മാത്രം ടിക്കറ്റ് വയ്ക്കുക. ബാക്കിയുള്ളതെല്ലാം ടിക്ക് ഒഴിവാക്കുക. തുടർന്ന് നിങ്ങളിവിടെ ഈ ഓട്ടോമാറ്റിക്കലി സെൻഡ് യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്രാഷ് റിപ്പോർട്ട് ടു ഗൂഗിൾ എന്ന ഓപ്ഷൻ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് എന്ന ബട്ടൺ കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അങ്ങനെ റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞ് വീണ്ടും ഷോ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്നത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ ചേഞ്ച് പ്രോക്സി സെറ്റിംഗ്സ് എന്ന് നെറ്റ്വർക്ക് സെറ്റിംഗ്സിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പ് വിൻഡോ വരും, ഇൻ്റർനെറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾ ലാൻഡ് സെറ്റിംഗ്സ് എന്ന് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് സെറ്റിംഗ്സ് എന്നത് നിങ്ങളുടെ ഇതിൽ ടിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ടിക്ക് ഒഴിവാക്കിയ ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. വീണ്ടും ഓക്കെ എന്ന് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത ടിപ്പ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സെറ്റിംഗ്സ് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ എന്നൊരു ഭാഗം കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ എക്സ്റ്റൻഷനുകളും നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ എക്സ്റ്റൻഷനുകളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വർക്കായിട്ട് നിങ്ങളുടെ ബ്രൗസർ സ്ലോ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം വെച്ച ശേഷം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. എത്രമാത്രം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ബ്രൗസറിൻ്റെ സ്പീഡ് കൂടുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യട്ടും ചെയ്യും. റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആവുന്നതായിരിക്കും. അടുത്ത സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആവശ്യമില്ലാത്ത പ്ലഗിൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ അഡ്രസ് ബാറിൽ നോക്കിയാൽ കാണാം chrome:/extensions. ഈ എക്സ്റ്റൻഷൻസ് എന്ന് മാറ്റിയ ശേഷം, എന്ന് സെലക്ട് ചെയ്ത ശേഷം അവിടെ പ്ലഗിൻസ് എന്ന് കൊടുക്കുക. പ്ലഗിൻസ് ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് പ്ലഗിൻസ് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്ലഗിൻസ് എല്ലാം നിങ്ങൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ചെയ്ത പ്ലഗിൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ, എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അഡീഷണൽ ആയിട്ട് വല്ല പ്ലഗിൻസും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇതുവഴി നിങ്ങളുടെ ബ്രൗസറിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി സാധിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബ്രൗസർ ഹിസ്റ്ററി ഒരു പ്രത്യേക പീരീഡിൽ നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് ഡെയിലി നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രൗസർ ലോഡ് ആവുന്നത് നിങ്ങൾക്ക് തടയാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ സെറ്റിംഗ്സ് ഈ 3 മെനു ബട്ടണിൽ 3 വരെയുള്ള മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഹിസ്റ്ററി എൻ്റെ റീസൺ സ്റ്റാർസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററി എന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ബ്രൗസിംഗ് ഹിസ്റ്ററി, ഡൗൺലോഡ് ഹിസ്റ്ററി, കുക്കീസ് ആൻഡ് അതർ സൈറ്റ്, അങ്ങനെ ഒരുപാട് പാസ്വേഡ്സ്, ഓട്ടോഫിൽ ഫോം ഡാറ്റ. ഇവിടെ നിങ്ങൾ മരങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നത് കൊടുത്തു കഴിഞ്ഞാൽ സ്വല്പം സമയമെടുക്കും. നിങ്ങളുടെ ബ്രൗസറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്, അതുപോലെ എത്രത്തോളം ബ്രൗസിംഗ് ഡാറ്റ അതിൽ സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതിനടിസ്ഥാനപ്പെടുത്തി അതിന് സമയമെടുക്കും. വെയിറ്റ് ചെയ്യുക ക്ലിയർ ചെയ്യുന്നത് വരെ. അതുപോലെ തന്നെ ചെയ്യേണ്ട അടുത്ത കാര്യം, നമ്മളുടെ Google Chrome browser default ആയിട്ട് റാമിൻ്റെ 128 MB മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസറിൻ്റെ കപ്പാസിറ്റി കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്യുക. ഇവിടെ അഡ്രസ് ബാറിൽ chrome://flags/#max-tiles-for-interest-area ഇത്രയും ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ എൻ്റർ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ Ctrl+F പ്രസ് ചെയ്ത ശേഷം ടൈൽ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ maximum tiles for interest area എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഇതിൽ ഡിഫോൾട്ടായിട്ട് 128 എന്നായിരിക്കും. നിങ്ങളത് 512 എന്ന് കൊടുത്ത ശേഷം റീലോഞ്ച് നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ബ്രൗസർ റീലോഞ്ച് ആവുന്നതായിരിക്കും. ഇത്രയും സെറ്റിംഗ്സുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസറിൻ്റെ സ്പീഡ് മുൻപുള്ളതിനേക്കാൾ അധികം കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം.